ഹായ് ഹലോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ പ്രൊഫഷൻ നഴ്സിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് ആണ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തന്നെയായിരിക്കും. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം, യൂസ്ഫുൾ ആയി തോന്നിയാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല്, നമ്മൾ പൊതുവെ കഴിക്കുന്ന കുറച്ച് ഫുഡുകളുടെ കലോറി ചാർട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം വെയിറ്റ് ലോസ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയി അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണിത്. അപ്പൊ എല്ലാവരും ഒന്ന് മെൻഷൻ ചെയ്ത് വെച്ചോളാം. നമ്മൾ പൊതുവെ കഴിക്കുന്ന കുറച്ച് ഫുഡുകള്, കറികള്, ഇവയുടെ കലോറിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് ജേണി വളരെ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് ഇതിന് ഇത്ര കലോറി ഉണ്ട് എന്ന് അറിയുകയാണെങ്കിൽ അതനുസരിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുകയും ഓരോ ഫുഡിനെ കലോറി അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ വെയിറ്റ് ലോസ് ജേണി നമുക്ക് എളുപ്പമായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ഞാൻ പറയുന്ന ഫുഡുകളുടെ കലോറി നിങ്ങളെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ പറയുന്നത് നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും അതിന്റെ കറികളുടെയും കലോറിയാണ്. അപ്പോ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് ഞാൻ പറയുന്നത് പുട്ടാണ്. അരിപ്പുട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കുറ്റി അരിപ്പുട്ടിന് വരുന്നത് 305 കലോറിയാണ്. അപ്പം നമ്മളിപ്പോ ഒരു കുറ്റി പുട്ട് നമ്മൾ ഒരുമിച്ച് കഴിക്കില്ല അല്ലെ. അപ്പൊ ഒരാള് രണ്ട് പീസാണ് കഴിക്കുന്നതെങ്കിൽ അതിന് വരുന്നത് 155 കലോറിയാണ് വരുന്നത്. ഇനി അതിന്റെ കൂടെ നമ്മൾ കടലക്കറി കഴിക്കും അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി കഴിക്കും അല്ലെ. ഒരു പൗള് കടലക്കറിക്ക് വരുന്ന കലോറി 110 കലോറിയാണ് കടലക്കറിക്ക് വരുന്നത്. ഇനി ഗ്രീൻ പീസ് കറി എടുക്കുകയാണെങ്കിൽ 157 കലോറി ഗ്രീൻ പീസ് കറിക്ക് വരുന്നുണ്ട്. ഒരു ബൗള് കറിക്കാണ് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇഡ്ഡലി എടുക്കുകയാണെങ്കിൽ ഒരു ഇഡ്ഡലിക്ക് വരുന്നത് 78 കലോറിയാണ്. ഒരു മൂന്നെണ്ണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിന് 234 കലോറി വരും. ഇനി നമ്മൾ ഇഡ്ഡലിന്റെ കൂടെ സാമ്പാറാണ് കഴിക്കുന്നതെങ്കിൽ സാമ്പാർ ഒരു ബൗള് സാമ്പാറിന് വരുന്നത് 115 കലോറിയാണ്. ഇനി നമ്മൾ ദോശയിലേക്ക് നോക്കാം. ദോശ ഒരു ദോശയ്ക്ക് 154 കലോറി വരെ വരും. നമ്മൾ രണ്ട് ദോശ കഴിക്കുകയാണെങ്കിൽ 305 കലോറി വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ചട്നി കഴിക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചട്നിക്ക് വരുന്നത് 65 കലോറിയാണ്. ഇനി നമ്മൾ ഇതിന്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഭാജിയാണ് കഴിക്കുന്നതെങ്കിൽ അതിന് വരുന്ന കലോറി, ഒരു ബൗള് ഉരുളക്കിഴങ്ങ് ഭാജിക്ക് വരുന്ന കലോറി 103 കലോറിയാണ് ഉരുളക്കിഴങ്ങ് ഭാജിക്ക് വരുന്നത്. ഇനി ഇടിയപ്പത്തിലേക്ക് വരികയാണെങ്കിൽ ഇടിയപ്പം നൂൽപുട്ട്, അത് ഒരു നൂൽപുട്ടിന് വരുന്നത് 77 കലോറിയാണ്. ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചതാണ്, ഒരു നൂൽപുട്ടിന് 77 കലോറി വരുന്നുണ്ട്. അപ്പൊ ഒരു 4 ഇടിയപ്പൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിന് 307 കലോറി വരെ വരും. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എഗ്ഗ് കറിയാണ് കഴിക്കുന്നതെങ്കിൽ ഒരു ബൗൾ എഗ്ഗ് കറി, ഒരു എഗ്ഗ് യൂസ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അതിന് വരുന്ന കലോറി 170 കലോറിയാണ്. ഒരു എഗ്ഗ് കറിക്ക് വരുന്ന കലോറി 170 കലോറിയാണ് ഒരു എഗ്ഗ് യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മുടെ മലയാളികളുടെ ഫേവറേറ്റ് ഫുഡാണ് ഞാൻ പറയുന്നത് പൊറോട്ട. മൈദ കൊണ്ട് ഉണ്ടാക്കിയ പൊറോട്ടയ്ക്ക് 482 കലോറി വരുന്നുണ്ട് ഒരു പൊറോട്ടയ്ക്ക്. ഇനി നേരെ മറിച്ച് വീറ്റ് പൊറോട്ടയ്ക്ക് ആണെങ്കിൽ വെറും 126 കലോറിയേ വരുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ബീഫ് കറി എടുക്കുകയാണെങ്കിൽ 100 ഗ്രാം ബീഫ് കറിക്ക് വരുന്നത് 250 കലോറിയാണ്. 100 ഗ്രാം ബീഫ് കറിക്ക് വരുന്നതാണ് 250 കലോറി. ഇനി ഫിഷ് കറിയിലേക്ക് വരികയാണെങ്കിൽ ഫിഷ് കറിക്ക് 286 കലോറിയാണ് വരുന്നത്. ഇനി നേരെ മറിച്ച് പിന്നെ ചിക്കൻ കറിക്കാണെങ്കിൽ ചിക്കൻ കറിക്ക് 163 കലോറിയാണ് ഒരു ബൗള് ചിക്കൻ കറിക്ക് വരുന്നത്. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് തന്നെ തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ നമ്മൾ മാഗി നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കും അല്ലെ. അപ്പം ഒരു ബൗള് മാഗി നൂഡിൽസിന് വരുന്ന കലോറി 309 കലോറിയാണ് വരുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് അല്ലെ. അപ്പം നമ്മൾ എല്ലാവരും പ്രധാനമായിട്ട് കഴിക്കുന്ന ഐറ്റംസിന്റെ കലോറിയൊക്കെ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫുഡുകളുടെ കലോറിയും കൂടെ പറഞ്ഞുതരാം. ഇനി ഒരു കപ്പ് ചായക്ക് വരുന്നത് 73 കലോറിയാണ്. നേരെ മറിച്ച് അത് ബ്ലാക്ക് ടീ ആണെങ്കിൽ വെറും 2 കലോറി വരുന്നുള്ളൂ. ഷുഗർ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കലോറി കുറച്ചും കൂടെ കൂടും. ഇനി ബ്ലാക്ക് കോഫിക്കാണെങ്കിൽ അതിനും പിന്നെ 2 കലോറി വരുന്നുള്ളൂ. ഇനി നേരെ മറിച്ച്
വെറും കോഫിക്ക് ആണെങ്കിൽ 129 കലോറി വരെ വരുന്നുണ്ട്. ഇതിന് രണ്ടിനും നമ്മൾ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ കലോറി ഷുഗറിന്റെ കലോറിയും കൂടെ അതിൽ വരും. അപ്പം പിന്നെ എന്ത് ചെയ്യും, കലോറി കൂടും. അപ്പം നിങ്ങൾ ചായയും കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ ഷുഗർ കുറച്ച് കുടിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഇനി നമുക്ക് ലഞ്ചിന് നമ്മൾ കഴിക്കുന്ന കുറച്ച് ഫുഡിന്റെ കലോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി നമ്മുടെ സദ്യയല്ലേ, ഓണത്തിനൊക്കെ കഴിക്കുന്നതാണ് നമ്മള്. അപ്പം അതിന് വരുന്ന കലോറി 2000 മുതൽ 2500 കലോറി വരെ വരുന്നുണ്ട്. ബിരിയാണിനേക്കാളും മന്തിനേക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ കലോറി വരുന്ന ഒരു ഫുഡാണ് സദ്യ. അതിന് 2000 മുതൽ 2500 കലോറി വരെ വരുന്നുണ്ട് അല്ലെ. അപ്പം കാരണം എന്താന്ന് വെച്ചാൽ അതിൽ ഒരുപാട് കറികൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ചിക്കൻ ബിരിയാണിയിൽ എത്ര കലോറി ഉണ്ട് നോക്കാം. ചിക്കൻ ബിരിയാണി ഒരു സെർവിങ്ങിന് 348 കലോറിയാണ് വരുന്നത്. അതിന് 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ 139 കലോറിയാണ് വരുന്നത്. ഇനി ബീഫ് ബിരിയാണിയിലേക്ക് വരികയാണെങ്കിൽ അത് 1 സെർവിങ്ങിന് 355 കലോറി വരുന്നുണ്ട്. അപ്പം 100 ഗ്രാംസിന് വരുന്നത് 142 കലോറിയാണ്. ഇനി ഫിഷ് ബിരിയാണിയിലേക്ക് വരികയാണെങ്കിൽ അത് 1 സെർവിങ്ങിന് വരുന്നത് 502 കലോറിയാണ്. അപ്പോൾ 100 ഗ്രാംസ് ഫിഷ് ബിരിയാണിക്ക് വരുന്നത് 197 കലോറിയാണ്. ഇനി മട്ടൻ ബിരിയാണിയിലേക്ക് വരികയാണെങ്കിൽ 100 ഗ്രാംസിന് 141 കലോറി വരുന്നുണ്ട്. 1 സെർവിങ്ങിന് വരുന്നത് 352 കലോറിയാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറെ നമ്മൾ കഴിക്കുന്നതുമായിട്ടുള്ള ഫുഡുകളുടെ കലോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് എനിക്കറിയാം. നമ്മൾ എപ്പോഴും ഫുഡ് ഡയറ്റ് എടുക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എപ്പോഴും ഫുഡിന്റെ കലോറി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുക. ഒട്ടുമിക്ക ആൾക്കാരും എല്ലാവരും തന്നെ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഓരോ ഫുഡിന്റെയും കലോറി അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിൽ ഉൾപ്പെടുത്താത്ത ഏതെങ്കിലും ഫുഡിന്റെ കലോറി നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ എന്നോട് ചോദിക്കുക, ഞാനത് പറഞ്ഞുതരും. ഇതിപ്പം ഞാൻ നമ്മൾ പൊതുവെ കഴിക്കുന്ന കുറച്ച് ഫുഡുകളുടെ കലോറി ചാർട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ഇനി ഫുഡുകളുടെ അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഉറപ്പായിട്ടും ഞാൻ കമന്റിലൂടെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഇപ്പം സുഖമൊന്നും ഇല്ലാത്ത നാട്ടിൽ വന്നിട്ടാണുള്ളത്. അപ്പം സുഖമില്ലാത്തത് കൊണ്ടാണ് വീഡിയോ കുറച്ച് ലേറ്റ് ആവുന്നത്. അപ്പോൾ ചലഞ്ച് നമ്മൾ January 1 മുതൽ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും റെഡി ആയിരുന്നുള്ളൂ. ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് കുറച്ച് വീഡിയോസുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ാണ് അപ്പം അതെല്ലാവരും കണ്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പം എല്ലാവരും വീഡിയോക്കായിട്ട് കാത്തിരിക്കുക. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകളായിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പൊ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.